മമ്മൂക്കി നായകനാക്കി റോബി വർഗീസ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്കോഡ് എന്ന സിനിമ അങ്ങനെ തിയേറ്ററുകളിൽ 28 ദിവസങ്ങൾ കൂടി പിന്നിടുകയാണ്. 30 ദിവസങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററുകളിൽ പിന്നിടാനായിട്ട് ഒരുങ്ങുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട അവധി ദിവസങ്ങളെല്ലാം തന്നെ പിന്നിട്ട് മറ്റൊരു വർക്കിംഗ് ദിവസത്തിലേക്ക് ഇന്ന് ബുധനാഴ്ച ദിവസം എത്തപ്പെട്ട സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ ഇതേ സമയം 31 ലക്ഷത്തിന് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 10,433 രൂപയാണ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലെ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. സിനിമ നേരത്തെ തന്നെ കേരള ബോക്സ് ഓഫീസിലെ 40 കോടി കളക്ഷൻ കടന്നത് പ്രേക്ഷകരെ അറിയിച്ചതാണ്. കാത്തിരിക്കൂ, സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരെയുള്ള റിപ്പോർട്ടുകൾ കേട്ടാം. ലിയോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് നേട്ടങ്ങളിലേക്കാണ് അവസാനമായിട്ട് കടക്കുന്നത്. വിജയ് നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമ കൃത്യം 7 ദിവസങ്ങൾ ഇന്നത്തെ ദിവസം കൂടി കടക്കുന്നതോടെ പിന്നിടാനായിട്ട് ഒരുങ്ങുകയാണ്. സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ഇന്നത്തെ കൂടി കളക്ഷൻ കൂടി വരുന്നതോടെ 47 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതോടെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ എക്കാലത്തെയും വലിയ താരം മെഗാസ്റ്റാർ എന്നൊക്കെ പറയുന്ന നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ കേരള ബോക്സ് ഓഫീസ് റെക്കോർഡ് കളക്ഷനാണ് സാക്ഷാൽ തളപതി വിജയ് മറികടക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഭീഷ്മ പർവത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ 47 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. കഴിഞ്ഞ വർഷം ടിക്കറ്റ് റേറ്റ് ഉയർന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഭീഷ്മ പർവം എത്തിയത്. ഇപ്പോഴത്തെ അത് ഈ ഭീഷ്മ പർവം എന്ന സിനിമയാണ്. ലിയോ എന്ന സിനിമ വെറും 7 ദിവസത്തെ കളക്ഷൻ കൊണ്ട് മറികടക്കാനായിട്ട് ഒരുങ്ങുന്നത്. നേരത്തെ വിക്രം, അതോടൊപ്പം തന്നെ അവതാർ ദ വേ ഓഫ് വാട്ടർ, ദൃശ്യം കൂടാതെ രോമാഞ്ചം എന്നീ സിനിമകളുടെ കേരള കളക്ഷനെല്ലാം തന്നെ മറികടന്നാണ് ഇപ്പോഴത്തെ ഭീഷ്മ പർവത്തിനെ കൂടി മറികടക്കുന്നത്. ഇനി 50 കോടി രൂപ കൂടി കളക്ഷൻ നേടിയെടുത്താൽ മമ്മൂക്കിക്ക് മുന്നേ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന മറ്റൊരു അന്യഭാഷാ താരം കൂടിയായിട്ട് വിജയ് മാറാനായിട്ട് ഒരുങ്ങുകയാണ്. എന്തായാലും 50 കോടി കളക്ഷൻ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇനി വേണ്ടല്ലോ. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ കളക്ഷൻ ലിയോ മറികടന്നിരിക്കുന്നു എന്ന് പ്രേക്ഷകരെ അറിയിച്ചപ്പോൾ ആ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കണ്ട ഒരുപാട് കമന്റുകളായിരുന്നു. അതായത് ആരാധകരുടെ കമന്റുകളായിരുന്നു, കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുമായിട്ടാണോ ലിയോ ഈ താരതമ്യം ചെയ്യുന്നത് എന്നും, അങ്ങനെ സിനിമകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തെറ്റി. ഒരു സിനിമയുടെ കളക്ഷൻ മറ്റൊരു സിനിമ മറികടന്നു എന്ന് പറഞ്ഞാൽ താരതമ്യമാകില്ല, മറിച്ച് കളക്ഷൻ റെക്കോർഡ് മറികടന്നു എന്ന് മാത്രമേ ആവുകയുള്ളൂ. ആരാധകരുടെ ആ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് തട്ടുകളിലുള്ള സിനിമകളായ 2018 പുലിമുരുകന്റെ കളക്ഷൻ മറികടന്നു എന്ന് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. ഇതൊക്കെ വിശദീകരിച്ച് പറയുന്നത് പ്രമുഖ ആരാധകർക്ക് ഒരിക്കലും മനസ്സിലാകില്ല എന്നതുകൊണ്ടാണ്. കൂടാതെ ഈ കമന്റ് ബോക്സിലും ബഹളം ഉണ്ടാക്കുമെന്നറിയാം. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായിട്ട്, കേൾക്കുവാനായിട്ട്.